അതെ ഗൈസ്, ഞങ്ങൾ ഇന്ന് വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ചാനലിൽ അൺബോക്സിംഗ് മാത്രമേ ഉള്ളൂ. അല്ല ഗൈസ്, ഞങ്ങളുടെ ചാനൽ അൺബോക്സിംഗ് മാത്രമല്ല, ഇനിയും വീഡിയോസ് വരാൻ കിടക്കുന്നു. കൊറോണ കഴിഞ്ഞ ശേഷം നമുക്ക് ഇനിയും വ്ളോഗ്സും റിയാക്ഷൻസും ഗെയിം പ്ലേസും, അതായത് പബ്ജിയുടെയും ജി ടി എഫ് ഐൻ്റെയും ഗെയിം പ്ലേസ് ഒക്കെ പതുക്കെ പതുക്കെ നമുക്ക് ഇട്ട് ഉടനെ ഇതെല്ലാം ഒന്ന് കഴിയട്ടെ, എല്ലാം ഒന്ന് ഇറങ്ങട്ടെ. അപ്പം ഗൈസ് സ്റ്റേ ട്യൂൺഡ്. ഇപ്പം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വിവോയുടെ Y12 ആണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സിസ്റ്ററിൻ്റെ ഫോണാണ്. വീട്ടിലുള്ളവരൊക്കെ ഇപ്പം പുതിയ പുതിയ ഫോണും ലാപ്ടോപ്സും, കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടുപോലെ അതിൻ്റെ ബ്രദറിൻ്റെ ലാപ്ടോപ്പ് ആയിരുന്നു, ഇതിപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഫോണ്. ഇനി എന്തൊക്കെ ഇവിടെ വരുമോ ദൈവത്തിനറിയാം. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടുപോലെ ഗൈസ് ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വിവോയുടെ Y12 ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് 3 GB RAM ആണ്, 64 GB ഇൻറ്റേർണൽ സ്പേസ് ആണ്. ഇത് 5000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. നമ്മുടെ പബ്ജിയും ഫ്രീ ഫയർ അതുപോലെ നല്ല ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടി അടിപൊളി ഒരു ഫോണാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പോലെ ഇന്നത്തെ വീഡിയോയുടെ ഇതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമ്മുടെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ഇന്ന് ഒരു അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് വിവോയുടെ Y12 എന്ന് പറയുന്ന ഒരു മോഡൽ ഫോണുമായിട്ടാണ്. നിങ്ങൾ ഇപ്പോൾ കാണുകയാണ്, ഇത് നല്ലൊരു പുതിയ മോഡലാണ്, നല്ല അടിപൊളി ഒരു മോഡലാണെന്നാണ് പറയുന്നത് എല്ലാവരും. ഇതിൻ്റെ ഇൻറ്റേർണൽ സ്പേസ് 64 GB ആണ്, റാം 3 GB ആണ്. നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ഒന്ന് ഓടിച്ച് ആദ്യം തന്നെ ഒന്ന് പറയാം. ഇതിൻ്റെ റാം എന്ന് പറഞ്ഞാൽ 3 GB ആണ് റാം, 64 GB ആണ് ഇൻറ്റേർണൽ സ്പേസ്. അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 5000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. ഏകദേശം നല്ല ഒരു അവർ ചാർജ് നമുക്ക് ഇതിൽ ലഭിക്കും. അതുപോലെ തന്നെ ബാക്കിലെ ക്യാമറ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറയുണ്ട് ആണ്. ഇതിൻ്റെ ഞാൻ ക്യാമറയുടെ ക്ലാരിറ്റി ഒക്കെ എത്രയാണെന്ന് ഞാൻ പറയാം. അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇത് നമുക്ക് അൺബോക്സ് ചെയ്തതിന് ശേഷം പറയാം. പബ്ജി അങ്ങനെ ഗെയിം കളിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ല അടിപൊളി ഒരു ഫോണാണ്, നമുക്ക് ഇതിൽ അൺബോക്സിങ്ങിലൊക്കെ കാണാം. നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് വിവോ Y12. നമ്മൾ കവർ മാറ്റി വെക്കാം. ഇതാണ് അപ്പം നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്, ഇതാണ് കണ്ടോ, ഇതാണ് നമ്മുടെ ഫോണ്. ഇത് ബാക്കിയൊക്കെ ഉണ്ട് അടിപൊളി, നല്ല ഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത്. ഫിംഗർ പ്രിൻ്റ് ഒക്കെ പക്ഷെ നല്ലതായിട്ട് ഇതേ പതിയും കേട്ടോ, അങ്ങനൊരു ഇതുണ്ട്. ഇതാണ് നമ്മുടെ ഫോണ്. നമുക്ക് കുറച്ച് നേരത്തേക്ക് ഫോൺ നമുക്ക് മാറ്റി വെക്കാം, ബാക്കി ഈ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. സിമ്മിൻ്റെ ഇതാണ്, ഒരു USB കേബിൾ, ഒരു അഡാപ്റ്റർ ആണ്, 5 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ. ഇയർഫോൺ ഇല്ല കേട്ടോ, ഓ അതൊരു ഇതായിപ്പോയി. ഇവിടെ ഇയർഫോൺ ഇല്ല കേട്ടോ, ഇതായിപ്പോയി കേട്ടോ. നമുക്ക് 14000 രൂപ ഐഫോണിൻ്റെ വില, പക്ഷേ ഇവിടെ ഇയർഫോൺ ഒന്നും കിട്ടിയില്ല. പക്ഷെ അതൊരു നഷ്ടമാണ് ഇത് ചെയ്യാൻ. അപ്പോൾ ഓക്കെ, നമുക്ക് സംഭവങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോൺ നമുക്കൊന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ഒന്ന് പറയാം. ഇന്നത്തെ ക്യാമറ, നമ്മൾ എല്ലാ ഫോൺ മേടിച്ചാലും അതിൻ്റെ ക്യാമറയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ക്യാമറ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് 8 MP ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് ട്രിപ്പിൾ ക്യാമറയാണ്. ഒരു ക്യാമറ 13 MP, ഒരു ക്യാമറ 8 MP, ഒരു ക്യാമറ 2 MP. അങ്ങനെയാണ് അതിൻ്റെ ക്യാമറ. ബാക്കിൽ ട്രിപ്പിൾ ക്യാമറയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രലായിട്ട് എല്ലാ ഫോണിലും ഇപ്പോൾ ഉള്ള പോലെ തന്നെ സെൻട്രലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി പറഞ്ഞത് 5000 mAh. അങ്ങനെയാണ് ഇതിൻ്റെ, നല്ലൊരു സ്ലിമ്മാണ്. നമ്മൾ നോക്കുമ്പോൾ ക്യാമറയിൽ കൂടെ കറക്റ്റ് കിട്ടുമെന്ന് അറിയത്തില്ല, വളരെ സ്ലിം ഫോണാണ്. ബാക്കിയൊക്കെ നല്ല പ്ലേസ്, നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് നമ്മുടെ ഫോണ്. നിങ്ങളിതിൻ്റെ ബാക്കി കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ അറിയാം കണ്ടോ, ഭയങ്കര എന്താ പറയാമെന്ന് അറിയത്തില്ല, അടിപൊളി രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ ഓണാക്കാൻ പോവാണ്. നമുക്കിത് ഓണാക്കിയിട്ട് അക്കൗണ്ടൊക്കെ എടുത്ത് വെച്ച് കാണിക്കാം. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓൺലൈനിൽ തന്നെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ തന്നെ ഒരു കവർ മേടിച്ചായിരുന്നു, നല്ലൊരു കവറാണ് കേട്ടോ. ഇങ്ങനെ അതിന് ഇങ്ങനെ വിരലൊക്കെ നമുക്ക് കയറ്റി ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു കവറാണ്. നമുക്ക് ആ ഫോൺ കവറിലോട്ട് ഇടാം. ഇങ്ങനെയാണ് കവർ, നല്ല ഹാർഡ് നല്ല കവറാണ്, നല്ല കട്ടിയുള്ള കവർ. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ തന്നെ നിങ്ങൾ കാണാം, ഒരു കണ്ടോ, ഒരു സ്റ്റാൻഡ് പോലെ നമുക്ക് ഫോൺ വെക്കാനുള്ള ഒരു ഇതും കൂടെ ഉണ്ട്.
ഇങ്ങനെ നമുക്ക് സ്റ്റാൻഡ് പോലെ വെക്കാം. ചരിച്ച് വെച്ച് വേണേൽ സിനിമ ഒക്കെ കാണാൻ നമുക്ക് ചരിച്ച് ഒരു സ്റ്റാൻഡ് പോലെ വെക്കാം. നമ്മളിതിനകത്ത് അക്കൗണ്ടൊക്കെ എടുത്ത് ഫിംഗർ ലോക്കൊക്കെ ഇട്ട് നമുക്ക് നോക്കാം. കണ്ടോ, വളരെ സ്പീഡിൽ തന്നെ അതിൻ്റെ സെൻസർ വർക്ക് ചെയ്യുന്നത്. നമ്മളൊന്ന് തൊട്ടാൽ തന്നെ കണ്ടോ ഒരു ചെറിയ സൗണ്ട് കേൾക്കും. പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റാണ് ഇതിൻ്റെ സെൻസർ ഒക്കെ കേട്ടോ. കണ്ടോ, നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടു. നമുക്ക് ആവശ്യമുള്ള വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടു. ഇനി നമുക്കിതിൻ്റെ ക്യാമറയും കാര്യങ്ങളും, നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഒക്കെ നമ്മൾ ഒന്ന് വെളിയിൽ പോയി ഒന്ന് ഷൂട്ടൊക്കെ ചെയ്യാൻ പോവാണ്. ഞാൻ ആ ഷൂട്ട് ചെയ്ത വീഡിയോ ഒക്കെ ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് ഞങ്ങൾ കാണിക്കാം, ഫോട്ടോയും വീഡിയോസും ഒക്കെ. നമുക്കപ്പം ക്യാമറയുടെ കാര്യങ്ങൾ നോക്കാൻ പോയി. അപ്പം നമുക്ക് ഈ മോഡ്സ് അല്ല, വേറെ കുറേ മോഡ്സ് ഉണ്ട് ഇതിനകത്ത്. അതെന്ന് വെച്ചാൽ ബ്യൂട്ടി, പനോരമ, പ്രോ ആൻഡ് ഡോക്ക് എന്ന് പറഞ്ഞൊരു കുറേ മോഡ്സ് ഉണ്ട്. ആ മോഡ്സിലുള്ള ഫോട്ടോസ് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. നിങ്ങളിതിൻ്റെ വേറെ എക്സ്ട്രാ വല്ലോ റിവ്യൂസോ വല്ലോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.